ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. കഴിഞ്ഞ ദിവസം ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ കണ്ടു. ഇനി ഞാൻ അന്നൊരു 3 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാലുകളായിരുന്നു ആദ്യം നട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 200 കാലുകളോളം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതായത് 200 എണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ 800 തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലാണ് ഞാനിത് കൃഷി ചെയ്തത്. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കുഴിച്ചു വെച്ചപ്പോൾ വളർച്ചയിലെ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു. ഉണക്ക ചാണകപ്പൊടിയുടെ കൂടെ എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പൻ പിണ്ണാക്കും ഇട്ടായിരുന്നു നമ്മൾ ആദ്യം നട്ടത്. അത് കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് നമ്മുടെ ഉണക്ക ചാണകപ്പൊടിയുടെ കൂടെ സൂപ്പർ മീൽ എന്നൊരു വളമിട്ടു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗ്രോത്ത് കാണിച്ചു ഇത്. അതുകൊണ്ടാണ് നിങ്ങളെ ആ ഒരു പ്രൊഡക്റ്റും കൂടെ നിങ്ങൾ ഇന്നേ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്ന സമയത്ത് എങ്ങനെയാണ് സൂപ്പർ മീൽ ഉപയോഗിച്ചതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ വാർക്കക്കാല് നമ്മളിത് ഇവിടെ ഉണ്ടാക്കുകയല്ല ചെയ്തത്, പുറത്തുനിന്ന് മേടിക്കുവാണ് ചെയ്തത്. ആദ്യത്തെ കാലുകൾ മാത്രമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയുള്ളൂ, ബാക്കി പുറത്തുനിന്ന് മേടിച്ചു. അപ്പോൾ ഈ ജനലൊക്കെ വാർത്ത് കിട്ടുന്ന കടകളിൽ നിന്ന് നമുക്കിത് വാർത്ത് കിട്ടും. അപ്പോൾ വിലകളൊക്കെ ഒന്ന് എല്ലാവരും ചോദിക്കുക. ഏകദേശം എനിക്കൊരു 450 രൂപയായി. അത് കഴിഞ്ഞ് രണ്ടാമത് മേടിച്ചപ്പോൾ ഒരു 350 രൂപ റേറ്റ് കിട്ടി. അത് കടകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് ശരിക്കും അന്വേഷിച്ചിട്ട് നിങ്ങൾ വാങ്ങുക. അപ്പോൾ നമുക്കിതിൻ്റെ 4 സൈഡിലും കുഴി കുഴിക്കാം. ആദ്യം ഇത് ഉണക്ക ചാണകപ്പൊടി ഇട്ട് തടം എടുത്തിട്ടിരിക്കുന്നതായിരുന്നു. ഇനി അതിനകത്ത് നമ്മൾ കുഴി, ചെറിയ കുഴി ഉണ്ടാക്കുവാണ്. അപ്പോൾ നമുക്ക് ചെറിയ കുഴി ഉണ്ടാക്കാം. ഒരു കുഞ്ഞു തൂമ്പ വാങ്ങിയതാട്ടോ, അത് കഴിഞ്ഞ ദിവസം ആമസോൺ വഴിയായിട്ട് വാങ്ങിയ തൂമ്പയാണ്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ഇതിനൊക്കെ കുഴി ഉണ്ടാക്കാനും ചെറിയ എന്തെങ്കിലുമൊക്കെ നടാനും ഒക്കെ നല്ലതാണ്. കുഴിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള തൂമ്പ, ചെറിയ തൂമ്പയൊക്കെ മേടിക്കണമെങ്കിൽ ഇതിൻ്റെ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിൻ്റെ തൈക്ക് ഒരു തട്ടുണ്ടായി, അടുത്ത മുള പൊട്ടിത്തുടങ്ങി. ഈ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ നടാൻ ശ്രദ്ധിക്കുക. നമുക്ക് കൂട് പൊട്ടിച്ചെടുക്കാം. ഇതാണ് അപ്ടെക്കിൻ്റെ സൂപ്പർ മീൽ എന്ന വളം. ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് മാത്രമല്ല പച്ചക്കറികൾക്കും അതുപോലെ തന്നെ പഴവർഗ ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഞാനിതിപ്പോൾ പലതും ഉപയോഗിച്ച് വളരെ നല്ല വളമായിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇത് 2 കിലോയുടെയാണ്. 2 കിലോ 99 രൂപയാണ്. ഇനി ഇത് 50 കിലോയാണ്. 50 കിലോ 1460 രൂപയാണ്. ഇത് നമുക്ക് ആമസോൺ വഴിയായിട്ട് 2 കിലോ 5 കിലോ 10 കിലോ അത് പല അളവിൽ നമുക്ക് മേടിക്കാൻ സാധിക്കും. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളക്കടകളിൽ നിന്ന് ഇത് മേടിക്കാൻ സാധിക്കും. എങ്ങനെ വേണമെങ്കിലും മേടിക്കാം. ഏതായാലും നല്ല വളമാണ്. നമുക്കിതിനെ കുഴിയിൽ ഇട്ട് കൊടുക്കാം. ഉണക്ക ചാണകപ്പൊടി ചേർത്ത തടം എടുത്തതായിരുന്നു. അതുകൊണ്ട് ഇനി നമുക്കിത് ഈ സൂപ്പർ മീൽ ഇട്ട് കൊടുത്താൽ മതി. ഈ സൂപ്പർ മീലിനകത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക, ലെതർ മീൽ തുടങ്ങി അടങ്ങിയ ജൈവ വളമാണിത്. അപ്പോൾ നമുക്കിത് ഒരു 2 എടുത്താം. ഇതിന് 2 എണ്ണമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാം ഏകദേശം ഇതിന് 2 എണ്ണമാണ് ഞാൻ ഇട്ട് കൊടുത്ത് നട്ടേക്കുന്നത്. ഇനി നമ്മുടെ തൈ ഇതിനകത്തേക്ക് എടുത്തു വയ്ക്കാം. നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പരന്നിരിക്കുന്ന വശം, ഈ 3 സൈഡിൽ ഇങ്ങനെ എഡ്ജ് പോലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈഡ് പരന്നിരിക്കുവാണ് ചെയ്യുന്നത്. ഈ പരന്നിരിക്കുന്ന വശം വേണം നമ്മൾ വാർക്കക്കാലിനോട് ചേർത്ത് വയ്ക്കാൻ. ഇനി നമുക്കിത് മണ്ണിട്ട് മൂടാം. ഈ തൂമ്പ തന്നെ അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഇതിട്ട് നമുക്ക് മൂടിക്കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അത് ഈ ജോലി ഒരു ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. കുറേ റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തതാണ്. ഈ തൂണൊക്കെ കുഴിച്ചു വെക്കാനൊക്കെ ആളുകളൊക്കെ കൂടിയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ 2 സൈഡ് നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് 2 സൈഡ്. 4 എണ്ണമാണ് ഞാൻ എല്ലാ കാലിലും ഇട്ടത്. ഇനിയിപ്പോൾ 3 എണ്ണമാണെങ്കിലും 2 എണ്ണമാണെങ്കിലും കുഴപ്പമില്ല. ഈ 4 എണ്ണം ആണെങ്കിൽ കൂടുതൽ മറയുമ്പോൾ കൂടുതൽ വിളവ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് 4 എണ്ണം തന്നെ നട്ടേക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് സൈഡ് നടാം. ചെറിയ കുഴികളെടുക്കാനും അതുപോലെ തന്നെ ഈ നമ്മുടെ പച്ചക്കറിയുടെ ഇടയിലൊക്കെ ഒന്ന് ചെത്താനൊക്കെ ഈ തൂമ്പ വളരെ നല്ലതാണ്. മണ്ണിട്ട് ശരിക്കൊന്ന് മൂടിക്കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. അതിന് ഞാനൊരു വള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 4 ഒറ്റ വള്ളിയിൽ വരാൻ പാകത്തിന്, അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ട്.
ഫസ്റ്റ് ഗ്രോത്ത് ഇതാണ് ആദ്യം വളർന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കിവിടെ ഒന്ന് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി മുറുക്കണ്ട, പക്ഷേ അത് മറിഞ്ഞു പോവാതെ, മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോവും. ഇത് കെട്ടിക്കൊടുത്തില്ലെങ്കിൽ പ്രശ്നം, ഈ മുള പൊട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ഒടിഞ്ഞു പോവും. എന്നാൽ കുറച്ചായി വിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് വളർച്ച കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇതിനാണ്. അപ്പോൾ ഇതിപ്പോൾ കെട്ടാറായിട്ടില്ല, കുറച്ചും കൂടി ഗ്രോത്ത് വരാനുണ്ട്. ഇതൊരു ഇത്രയും പൊക്കം ആയിക്കഴിയുമ്പോൾ, കുറച്ചും കൂടി ബലമായി കഴിയുമ്പോൾ ഇത് നമ്മളിവിടെ അടുത്ത് കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ കെട്ടി കെട്ടിയാണ് നമ്മളത് മുകളിൽ വരെ കയറ്റുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് ചെറിയ വേരുകളും ഇതിനകത്ത് തന്നെ പിടിച്ച് വരും. പക്ഷേ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളത് താഴേക്ക്, ഇതിപ്പോൾ നമ്മൾ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ തൂങ്ങി പോവും, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് മറഞ്ഞ് വളരും. അപ്പോൾ ശരിയായ രീതിയിൽ വളരണമെങ്കിൽ നമുക്കതിനൊരു സപ്പോർട്ട്, ഒരു ഇതൊന്ന് വള്ളി വെച്ച് കെട്ടിക്കൊടുക്കുക. വേനൽക്കാലങ്ങളിൽ നന അത്യാവശ്യമാണ്. ഇപ്പം ഒരു നമുക്കറിയാം കാക്ടസ് ഗ്രൂപ്പിൽ വരുന്നത് അതുകൊണ്ട് നന ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും, എൻ്റെ അനുഭവത്തിൽ, ഞാൻ നട്ടതിൻ്റെ അനുഭവത്തിൽ നന ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് പൊള്ളി പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ പൊള്ളി പോകുന്നുണ്ട്, നെറ്റ് ഇട്ടു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കൊടുക്കണം. ഇത് കയറി മറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല, എങ്കിലും കയറി മറിയുന്നത് വരെ നമ്മുടെ ഒരു പരിചരണം ആവശ്യമാണ്. ചെറിയ ഉറുമ്പിൻ്റെ ശല്യം, പുഴുക്കളുടെ ശല്യമൊക്കെ കാണുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ നോക്കി കണ്ടുപിടിക്കണം, അതൊക്കെ കൊന്ന് നശിപ്പിച്ച് കളയണം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വ്യവസായികമായി തന്നെ നമ്മുടെ വീടുകളിൽ ഇത് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി തണൽ മരങ്ങളൊന്നും പാടില്ല, നല്ല വെട്ടം കിട്ടണം, നല്ല വെയിൽ കിട്ടണം, ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളവർ ഇത് കൃഷി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.